പെൺകുട്ടി ഈ പെൺകുട്ടിയെ അസ്വാഭാവികമായി ദേഷ്യത്തിലും ഒപ്പം കരയുന്ന രീതിയിലുമൊക്കെ കണ്ടതുകൊണ്ടാണ് ഈ ബബിത എന്ന സഹയാത്രക്കാരി ഈ പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്തത് എന്നുള്ളതും കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഫോട്ടോ എടുത്ത് ഈ ടി വി ചാനലുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ ഈ പെൺകുട്ടി തന്നെ അല്ലേ എന്ന് സ്ഥിരീകരിക്കാനായി ബബിത പോലീസിന് അയച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് ഈ സംഭവത്തിൽ ഒരു നിർണായകമായ ഒരു ലീഡായി മാറിയത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും അന്വേഷണം അതിൻ്റെ പല തലങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായ ഒരു സൂചന ഈ പെൺകുട്ടിയെക്കുറിച്ച് ലഭ്യമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇനി പോലീസ് സംഘത്തിന് ചെയ്യാനുള്ളത്. അതിന് സാധ്യമായ എല്ലാ വഴികളും അവർ തേടുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എല്ലാ വഴികളും തേടുന്നുണ്ട്, പക്ഷെ അപ്പോഴും എങ്ങോട്ടേക്കും അന്വേഷണം എത്തുന്നില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും ഈ ട്രെയിനുകളിലുണ്ട്. അസമിലേക്ക് പോയേക്കാം എന്ന ആദ്യ നിഗമനം ഉണ്ടായിരുന്നു. അസമിലേക്ക് ഒരു ട്രെയിനുണ്ട്, പക്ഷെ അതിനുള്ള സാധ്യതകളും പരിശോധിച്ചിരുന്നു. രാത്രിയിൽ ഇതനുസരിച്ച് വടക്കോട്ടുള്ള ട്രെയിനുകളിൽ വലിയ തിരച്ചിൽ നടത്തിയ സാഹചര്യമുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്കാണ് നിർണായകമായ ഒരു വിവരം കിട്ടിയത്. കാരണം 3 മണിയോടുകൂടിയാണ് ഈ ഫോട്ടോ കുട്ടിയെ കണ്ട ട്രെയിനിലെ യാത്രക്കാരി പറയുകയും ഈ ഫോട്ടോ പോലീസിന് കൈമാറുകയും മറ്റും ചെയ്തത്. അത്തരത്തിൽ ഉള്ള സാഹചര്യമാണ്. അതായത് തിരച്ചിൽ കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള, നമുക്കറിയാം ഈ തമ്പാനൂരിനും കന്യാകുമാരിക്കും ഇടയിൽ 6 പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുണ്ട്. ഈ 6 സ്റ്റേഷനുകളിലും പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ട്. വരുന്നതും പോകുന്നതുമായ ട്രെയിനുകളിലെല്ലാം കാര്യമായ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ പെൺകുട്ടി യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഈ വിവരം, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിലും മറ്റും ഒരു വ്യക്തത വരാൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് എത്താത്ത ഒരു സാഹചര്യം ഒരുങ്ങി. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന യാത്രക്കാരി പകർത്തിയ ദൃശ്യങ്ങളാണ് നിർണായകമായി മാറിയത് എന്നുള്ളതാണ്. രാവിലെ 9:30 കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:37 കഴക്കൂട്ടത്തുനിന്നുള്ള CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വിൻഡോയിൽ കാണുന്നതാണ്. അതിൻ്റെ 9:37 ആയപ്പോൾ കഴക്കൂട്ടത്ത് വഴി പെൺകുട്ടി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ്. 11 മണിക്ക് കുട്ടി ബസ് കയറി തമ്പാനൂരിലെത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ 10 രൂപ അതിനായിരിക്കും നൽകിയത്. ബാക്കി 40 രൂപ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു കാണില്ല. 2:45 മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. അതായത് ഈ കുട്ടി 9:30 കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാതാവുന്നതെങ്കിൽ 2:45 ഏതാണ്ട് 4-5 മണിക്കൂർ കഴിഞ്ഞാണ് മാതാപിതാക്കൾ പരാതി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തുടർന്ന് 3:30 ആയപ്പോഴാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ അന്വേഷണത്തിന് 10-12 മണിക്കൂർ സമയം, 15-16 മണിക്കൂർ സമയമാണിപ്പോൾ പിന്നിട്ടിരിക്കുന്നത് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ പെൺകുട്ടിയുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ബബിത പകർത്തിയ ചിത്രങ്ങൾ തന്നെയാണ് നിർണായകമായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം കന്യാകുമാരിയിലേക്കും മറ്റും വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഷംന, നമുക്ക് കന്യാകുമാരിയിലും മറ്റും കൂടുതൽ പരിശോധനകളിലേക്ക്, കന്യാകുമാരിക്ക് അപ്പുറത്ത് മറ്റെവിടെയെങ്കിലും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്, ഇപ്പോൾ തമ്പാനൂരിലും അന്വേഷണം എന്തായാലും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഒപ്പം ബംഗളൂരു ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ ഊർജിതമായി തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ കന്യാകുമാരിയിൽ എത്തിയിട്ട് എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ചാണ് കൃത്യമായ ഒരു വിവരം ലഭിക്കാത്തത്. എന്തായാലും ഈ പ്രത്യേകിച്ച് കന്യാകുമാരി ഈ ചെന്നൈ കേന്ദ്രീകരിച്ച ഇടങ്ങളിൽ ഒപ്പം തമ്പാനൂർ ഈ മേഖലകളിൽ ായിരിക്കും കൂടുതലായി ഊർജിതമായി തിരച്ചിൽ നടക്കുക. ഇന്നലെ 5:30 കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് കുട്ടിയെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർമാർ മൊഴി നൽകുന്നത്. എന്നാൽ അത് എത്രത്തോളം വിശ്വസിക്കാം അല്ലെങ്കിൽ അതിൽ അവ്യക്തതയുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എങ്കിലും ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഊർജിതമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് എടുത്തു പറയുന്ന ഒരു കാര്യം,
ചെന്നൈയിലോട്ട് പോയിട്ടുണ്ടാവാം. കാരണം ഈ കുട്ടിയുടെ അറിവിൽ ഈ സഹോദരൻ ചെന്നൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ചെന്നൈയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇനി അസമിലോട്ട് തന്നെ തിരികെ പോകാനുള്ള സാധ്യതയുണ്ടോ, ഇനി തിരിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചു വരണമെന്ന് തോന്നി ട്രെയിൻ കയറിയിട്ടുണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെയും കൂടി അന്വേഷണം തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്, ഊർജിതമാക്കുകയാണ്. എന്തായാലും ഒരു സാധ്യത പോലും പോലീസ് തള്ളിക്കളയുന്നില്ല. എല്ലാ സാധ്യതകളും, ആ കുട്ടി എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും വളരെ ഊർജിതമായി തന്നെ ഇപ്പോൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അടക്കം ഇതിന് പിന്തുണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും കന്യാകുമാരിയിലെ ബീച്ച് സൈഡിലോട്ടാണ് തിരച്ചിൽ കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബീച്ച് വളരെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമോ എന്ന് സംബന്ധിച്ച് തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു CCTV ദൃശ്യങ്ങളിലും കുട്ടിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു ആശങ്കയാണ് ഉണ്ടാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ കൃത്യമായി തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പുറത്തു വരും എന്നാണ് കരുതുന്നത്. കാരണം അത്രയ്ക്കും ഈ കുട്ടിയുടെ ചിത്രം വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ആർക്കെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയും, ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണിക്കൂറിൽ കഴിഞ്ഞ മണിക്കൂറിൽ എവിടെയെങ്കിലും കണ്ടു എന്നൊരു സൂചന എങ്കിലും കണ്ടെത്താൻ വിവരം ലഭിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബബിത നൽകിയ ഈ ചിത്രം അത് തന്നെയാണ് ഏറ്റവും വലിയ ലീഡ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെയിനിൽ ഈ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട് എന്നത് നെയ്യാറ്റിൻകര വരെ അല്ലെങ്കിൽ പാറശാല വരെ എങ്കിലും ഈ കുട്ടി ഉറപ്പായും ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു ലീഡാണ് ഈ അന്വേഷണത്തിന്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഓരോ സ്റ്റേഷനുകളിലും ഓരോ മേഖലകളിലും കൃത്യമായി തന്നെ അന്വേഷണം നടക്കും. ഒപ്പം തന്നെ നേരത്തെ തന്നെ പോലീസ് സ്ഥലത്തെത്തി ട്രെയിനിൻ്റെ എല്ലാ കോച്ചുകളും എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ അന്വേഷണത്തിന് ഒരു തടസ്സവും നേരിടാതെ തന്നെ അല്ലെങ്കിൽ ഊർജിതമായി തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഈ തിരച്ചിൽ വ്യാപിപ്പിക്കും, ഊർജിതമായി തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രഞ്ജിത്ത്, അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. അതാണ്, തിരച്ചിൽ ഊർജിതമായി തുടരുന്നുണ്ട്, പക്ഷേ അപ്പോഴും കൃത്യമായ ഒരു ലീഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. നമുക്കറിയാം, ഇന്നലെ രാവിലെ 9:30 ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്, പെൺകുട്ടി മിസ്സാകുന്നത് 9:30. അതായത് വീട്ടിൽ നിന്ന് മാതാവുമായുള്ള ചെറിയ ഒരു തർക്കത്തിൻ്റെ പേരിൽ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം കേരള പോലീസ് ഇന്ന് രാവിലെ 7:00 കന്യാകുമാരിയിൽ എത്തുന്നത്. കന്യാകുമാരിയിൽ എത്താനൊരു കാരണമുണ്ട്. കന്യാകുമാരിയിൽ 4 മണിക്കൂറോളം ഇതിനകം തിരഞ്ഞു കഴിഞ്ഞു. 4 മണിക്കൂറിനപ്പുറം 4.5 മണിക്കൂറോളം തിരഞ്ഞിട്ടും യാതൊരു വിവരവും ഇല്ല. ഇന്നലെ ഉച്ചയ്ക്ക് 2:10 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ്, ബംഗളൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങിയോ എന്ന കാര്യത്തിലൊരു വ്യക്തത കുറവുണ്ട്. അത് ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി വിശ്വസിച്ചുകൊണ്ടാണ് പോലീസ് കന്യാകുമാരിയിലെത്തി എന്ന് നിഗമനത്തിലേക്ക് എത്തുന്നത്. അവർക്ക് അതിലും ഒരു അവ്യക്തത പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ഒപ്പമുണ്ടായിരുന്ന ബബിത എന്ന യാത്രക്കാരിയാണ് പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ ബബിത പറയുന്നത് നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി, അതിനുശേഷം അടുത്ത സ്റ്റോപ്പ് പാറശാലയാണ്. ഒരുപക്ഷെ നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം ഏത് സ്റ്റോപ്പുകളിലും ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. പാറശാലയിലോ കന്യാകുമാരിയിലോ അവിടെ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. ട്രെയിൻ എവിടെയെങ്കിലും ഇടയ്ക്കെവിടെയെങ്കിലും പിടിച്ചിട്ടാൽ അവിടെയും ഒരുപക്ഷെ ഇറങ്ങിയേക്കാം. കാരണം അയലൻഡ് കന്യാകുമാരി എക്സ്പ്രസ്സിന് നിരവധി സ്റ്റോപ്പുകളുള്ള ഒരു ട്രെയിൻ കൂടിയാണ് എന്നുള്ളതും പ്രധാനമാണ്. തിരച്ചിൽ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ട് 25-ാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോഴും കൃത്യമായ ഒരു സൂചന ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. കന്യാകുമാരി ഇതിനകം പോലീസ് രാവിലെ 7 മണിക്കെത്തി, 4 മണിക്കൂറോളം തെരച്ചിൽ നടത്തി. CCTV കൾ പൂർണ്ണമായും ആ മേഖലയിലുള്ള CCTV കൾ പൂർണ്ണമായും പരിശോധിച്ചു.